ഇന്ന് വന്നിട്ടുള്ളത് സോസേജിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ വീതം കോൺഫ്ലോറും മൈദപ്പൊടിയും ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പിന്നെ കുറച്ച് സോയാ സോസും ചേർക്കണം. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് സോസേജിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക കേട്ടോ. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലൊക്കെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓരോ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ സോസേജ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ സോസേജൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഇല്ലേ, അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവർ എടുത്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഓരോന്നും അതിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് സൈഡ് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോൻ്റെ മാതിരിയൊക്കെ ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച വെള്ളം എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ സോസേജ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ സോസേജ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വരുന്ന വീഡിയോസിലൊക്കെ ഇതിനെക്കൊണ്ട് 2-3 റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.